PSEL കമ്പനിയുടെ ആസ്തികൾ സെബി പിടിച്ചെടുക്കാൻ തുടങ്ങിയതോടെ നിക്ഷേപകർ പ്രതീക്ഷയിൽ. ജില്ലയിലെ 10,000 പേർക്കാണ് പേൾസിൽ നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ PSEL കമ്പനിയിൽ നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടവർ ജില്ലയിൽ നിരവധിയാണ്. 300 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. മാസം തോറും നിശ്ചിത സംഖ്യയായും അല്ലാതെയും നിക്ഷേപം നടത്തിയവർ 10,000 ആളുകളാണ്. മണി ചെയിൻ മാതൃകയിൽ നടത്തിയ ഈ തട്ടിപ്പിൽ രാജ്യവ്യാപകമായി കമ്പനി സ്വരുക്കൂട്ടിയത് 49,000 കോടി രൂപ. കമ്പനിയുടെ നീക്കം തിരിച്ചറിഞ്ഞതോടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി PSELനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു. കമ്പനി അടച്ചുപൂട്ടാൻ കഴിഞ്ഞ വർഷം ഉത്തരവിറക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് സ്റ്റേ നേടിയ PSEL മുന്നോട്ടു പോവുകയാണുണ്ടായത്. വീട്ടമ്മമാരെയും തൊഴിൽരഹിതരെയും ഏജന്റുമാരാക്കിയാണ് PSEL നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. മുഴുവൻ പണവും അടച്ചു തീർന്നവർക്ക് പോലും പണം തിരികെ നൽകാതെ വന്നതോടെ നിക്ഷേപകർ സമരവുമായി രംഗത്തെത്തിയിരുന്നു. ഏജന്റുമാർക്ക് സംഘടനയുണ്ടാക്കിയാണ് കമ്പനി ഇതിനെ പ്രതിരോധിച്ചത്. തൃശൂരിൽ കൊക്കാലിയിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലാ ഹെഡ് ഓഫീസിൽ നിക്ഷേപകർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ശങ്കരയ്യ റോഡിലേക്ക് മാറ്റുകയായിരുന്നു. പണം നഷ്ടപ്പെട്ട നിരവധി പേർ വിവിധ കോടതികളിൽ കേസ് നൽകിയിട്ടുണ്ട്. PSEL കമ്പനിയുടെ അക്കൗണ്ടുകളെല്ലാം ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. കമ്പനിയുടെ ആസ്തി മുഴുവൻ പിടിച്ചെടുക്കുന്നതോടെ തങ്ങളുടെ നിക്ഷേപത്തുക തിരിച്ചുകിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പണം നഷ്ടപ്പെട്ടവർ. ചെറിയ സംഖ്യകൾ അടച്ച കൂലിപ്പണിക്കാരും വീടുതീർപ്പുകാരും മുതൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ച പ്രവാസികൾ വരെ അടച്ച പണമെങ്കിലും തിരിച്ചുകിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. TCV തൃശൂർ.